Hi dears, assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഫിഷ് ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് ആദ്യം ഒരു മസാലയിലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ ഞാൻ ആ ഒരു മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുന്നത് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം മല്ലിയില കറിവേപ്പില ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം 2 ടേബിൾസ്പൂൺ മല്ലിയില കുറച്ച് കറിവേപ്പില 10 ചെറിയ ഉള്ളി ഒരു കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2 പച്ചമുളക് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലയ്ക്ക് പകരം പട്ട ഗ്രാമ്പൂ ഏലക്ക ഇവ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു ബൗളിൽ അര കപ്പ് വെള്ളവും അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ എത്രയാണോ മസാല തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കപ്പ് മുളകുപൊടിയും അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈയൊരു മസാല നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഒരാഴ്ചയിലധികമായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ആയാലും ഫിഷ് ആയാലും നമ്മൾ മാരിനേറ്റ് ചെയ്യാം വിചാരിച്ച ആ ഒരു ടൈമിൽ എടുത്തിട്ട് അതിന് ആവശ്യത്തിന് എടുത്തിട്ട് അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനിയിപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ കോൺഫ്ലവർ പൊടിയും അതുപോലെ കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാം ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്